അവരെ അഭിനയിക്കല്ല, അവര് ജീവിക്കായിരുന്നു. അവര് നാല് ശരിക്കും അതിനകത്ത് ഞങ്ങളുടെ ആദ്യ രാത്രി തൊഴുത്തിനകത്താണ്. അപ്പൊ അതില് വെള്ളിത്തിങ്കൾ ഒന്ന് നമ്മുടെ അടിമാലി പാടിത്തരും, രണ്ടുപേരും നിങ്ങൾ അഭിനയിക്കാം പ്ലീസ്. അല്ല ഭയങ്കര ഭയങ്കര ഫസ്റ്റ് നൈറ്റ് ആണ് ചേട്ടാ, പുള്ളി ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാം, വഴി വെട്ടി കൊടുക്കുവാണോ? വെള്ളിത്തിങ്കൾ പൊങ്കിണ്ണം തുള്ളിത്തൂവും, ഉള്ളിനുള്ളിൽ താലോലം താളം തേടും, കാണാപ്പൂഞ്ചെപ്പിലേ തെങ്കാശി കുങ്കുമം, എള്ളോളം നുള്ളി നോക്കവേ വെള്ളിത്തിങ്കൾ എടാ കെ എസ് ഇ ബിക്ക് പോലും പറ്റിയില്ലടാ താങ്ങാനായിട്ട്. ഇവിടുത്തെ ലൈറ്റ് ഓപ്പറേറ്റർ പുള്ളി പൈസ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നു. എന്തായാലും വളരെ പറയാതിരിക്കാൻ പറ്റില്ല, വളരെ മനോഹരമായി എന്റെ പാട്ട്. പറയാതിരിക്കാൻ പറ്റില്ലെങ്കിൽ പറയണ്ടല്ലോ. അത് ശരിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് നമുക്ക് മധുരയ്ക്ക് പോകാം, പിന്നെ മൂന്നോ നാലോ കുഴന്തകളായ ശേഷം ഇവിടെ അറിയത്തുള്ളൂ. നിനക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയില്ലേ? പിന്നെ ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നല്ലേ ഞാൻ വാതില് തുറന്നപ്പോ പുറത്തു നിറയെ കൂക്കകള്. കൂക്കകളോ? നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നു. നിന്റെ അച്ഛനോ? നിങ്ങളുടെ അനിയൻ തന്ന വള്ളയായത്. പോകാം. അവിടെ ആനണ്ട്, ഇതുവഴി പോ. ഞാൻ ശരിക്കും എന്റെ അച്ഛനും ബാക്കി എല്ലാരും പറഞ്ഞപ്പോഴോ പെട്ടെന്ന് അത് ഓർത്തു വരും. നരേന്ദ്രപ്രസാദ് സാറില്ല, മീന ചേച്ചി ഇല്ല, അല്ലേ? എത്ര പേരുടെ ലോസ് ആണ് അതിനകത്ത്. പറവൂർ പറവൂർ ഭരതേട്ടൻ, എല്ലാരും നമ്മളെ ഈ ഒരു വേളയിൽ ഓർക്കുകയാണ്. അതെ അതെ. Thank you so much. വേലക്കാരി ആയിരുന്നാലും നീ എനിക്ക് മോഹ വല്ലി. അത് ഡയലോഗ് അല്ലാന്ന് ഞങ്ങൾക്ക്, അത് കയ്യിൽ നിന്നിട്ടതാണ്, അത് ഉള്ളിൽ നിന്ന് തന്നെ വന്നത്. ഈ സ്റ്റാർ മാജിക്കിന്റെ വണ്ടിന് നേരെ പോവാൻ പോണത് സുവിൻ സുവന്നല്ല സുവന്നല്ല ആസു ആസു ആസു. നേരെ നമ്മള് കൃഷ്ണകുടിയിലേക്ക് പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ കൃഷ്ണകുടിയിൽ നമ്മൾ നിൽക്കുമ്പോ രണ്ട് പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് നമ്മുടെ എവിടെയിരുന്നു എന്നാ പറഞ്ഞേ, കലാഭവൻ ബിനു. കലാഭവൻ ഞാനിന്നലേ ജയറാമേട്ടന്റെ വേഷമിട്ട് ഇങ്ങനെ വന്നപ്പോ എന്നോട് വെക്ക ശ്രീനിവാസന്റെ പാട്ട്. അവിടെ നിന്ന് ഞാനങ്ങ് കേറുകയായിരുന്നു ചേട്ടാ. അതുകൊണ്ടല്ലോ ചേട്ടാ, കുണുക്കിട്ട കോഴിയൊക്കെ നന്നായിട്ട് ചെയ്യാം, അതുകൊണ്ടാ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ. അമ്മാമേ, അമ്മാമയെ കീടുകളം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാൻ. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു! പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയിക്കുക, ആ കോഴിയുടെ പരിപ്പളയെ കാണും, രാധ ഓർഡർ നിൽക്കൂ രാധ. എന്റെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അശ്വതിക്ക് ഒരു കൊടുക്കാൻ വരുന്ന ട്രിബ്യൂട്ട് ആണ്. വടക്ക് നോക്കിയ യന്ത്രത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞു, ശോഭ നിൽക്കൂ, ഞാൻ പ്രസിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോമഡി ഓർമ്മ വന്നത്. ഇങ്ങോട്ട് വരൂ, വേഗം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചൂടാറിപ്പോവും. ഒരാൾ ബാർബർ ഷോപ്പിൽ കയറിയിട്ട് കഴുക്കാൻ എന്തുണ്ട്, അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും, അപ്പോൾ ഇയാൾ എങ്കിൽ ഓരോ പ്ലേറ്റ് വീതം പോരട്ടെ. ഇനി പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാനൊരു പാട്ട് പാടുകയാണ്. കുണക്കിട്ട കോഴി കൂളക്കോഴി ഒന്നും ചേരുവിലെ പയറ്റാട്ടി, നീ കേട്ടോ നീ കണ്ടോ ഒരു ഒലക്ക കിട്ടാൻ മാർഗം. അടിപൊളി ടോ പിൻചേട്ടാ.